ഹലോ ഗൈസ് വെൽക്കം ടു മേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ടു അപ്ഡേറ്റ് ഇന്ന് നമ്മൾ വന്നത് നമ്മൾ ഒരു ലാപ്ടോപ്പ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സിൻ്റെ ഈ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുന്നതോടൊപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും വീഡിയോ ഷെയർ ചെയ്യുകയും വീഡിയോയിൽ കമന്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരാൾക്ക് ഒരു ലാപ്ടോപ്പ് ബാഗ് നമ്മൾ സമാനമായിട്ട് നൽകുന്നതാണ് ഒരു ലാപ്ടോപ്പ് വാങ്ങുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിൻ്റെ പ്രോസസ്സറാണ് പ്രോസസർ നല്ലതാണെങ്കിൽ അതിൽ നല്ലൊരു ഹാങ്ങ് ആവാതെ വർക്ക് ചെയ്യുള്ളൂ ഹീറ്റാകാതെ വർക്ക് ചെയ്യുകയുള്ളൂ അതേപോലെ തന്നെ ലാപ്ടോപ്പിൻ്റെ ബാറ്ററി ലൈഫിന് വരെ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ് പ്രോസസർ അപ്പോൾ പ്രോസസർ നല്ല പ്രോസസർ എടുക്കാൻ ശ്രമിക്കണം പ്രോസസർ എങ്ങനെ നല്ലത് എടുക്കാമെന്ന് നോക്കുമ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും ഫാസ്റ്റ് കുറഞ്ഞ പ്രോസസർ അല്ലെങ്കിൽ ഏറ്റവും വില കുറഞ്ഞ ലാപ്ടോപ്പുകളിൽ വരുന്ന പ്രൊസസറാണ് ഇപ്പോൾ പുതിയ ലാപ്ടോപ്പുകളിൽ വരുന്ന പ്രൊസസറാണ് ഇന്റൽ പെൻഡിയ അത് കഴിഞ്ഞാൽ അതിനേക്കാൾ കുറച്ചുകൂടെ നല്ല വില കൂടിയ ആണെങ്കിൽ ഇന്റൽ ഐ ത്രീ വരും അതിനുശേഷം ഐ ഫൈവ് ഐ സെവൻ ഐ നയൻ വരെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഈ നമ്പർ കൂടുന്നതിനനുസരിച്ച് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ടുള്ളൊരു ഒരു ഒരു ആയിരിക്കും അത് അതേപോലെ തന്നെ ജനറേഷൻ ഈ പ്രോസസറുകളുടെ ജനറേഷൻ കൂടെ നോക്കണം എന്നാലും അതിന് നല്ല ഫാസ്റ്റിലായിട്ടുള്ളൊരു ഒരു ഫാസ്റ്റായിട്ടുള്ളൊരു പ്രൊസസറാണെന്ന് പറയാൻ കഴിയുള്ളൂ നിങ്ങൾ ഒരു പ്രോസസർ എടുക്കുമ്പോൾ മിനിമം ഒരു സെവൻത്ത് ജനറേഷൻ പ്രൊസസറെങ്കിലും എടുക്കാൻ ശ്രമിക്കണം ഇപ്പോൾ ഒരു ഐ ത്രീ പ്രൊസസർ ആണെങ്കിൽ അതിൽ ഇൻഡൽ ഐ ത്രീ സെവൻത്ത് ജനറേഷൻ എന്ന് അതിൽ എഴുതിയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ സെവന്റ് ജനറേഷനും അതിൽ കൂടുതലുള്ളത് എടുക്കുക അപ്പോൾ നയന്ത് ജനറേഷൻ വരെയാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ ഐ സെവൻ ജനറേഷനിൽ കൂടുതൽ എടുക്കുക ഈ ജനറേഷൻ കൂടുന്നതിനനുസരിച്ച് പുതിയ ടെക്നോളജി വരും അപ്പോൾ ഫാസ്റ്റ് കൂടും അപ്പം നിങ്ങളൊരു ഐ സെവൻ്റെ രണ്ട് പ്രൊസർ ഐ സെവനും ഐ ഫൈവും കമ്പയർ ചെയ്യും പുതിയ ഐ ഫൈവും പഴയ ഐ ഐ സെവനും നമ്മൾ കമ്പയർ ചെയ്യുക ഐ സെവന്റെ ഒരു സിക്സ് ജനറേഷൻ പ്രൊസെസർ നമുക്ക് എടുക്കാം അതേപോലെ തന്നെ ഐ ഫൈവിന്റെ എയ്ത്ത് ജനറേഷൻ പ്രൊസറും ഇപ്പോൾ ഏറ്റവും പുതിയ ജനറേഷൻ വരുന്ന ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ചിപ്പ് എന്ന് പറയുന്നത് ഐ ഫൈവ് ആണ് കാരണം എയ്ത്ത് ആണ് അതുകൊണ്ട് തന്നെ സിക്സ്ത് ജനറേഷൻ ഐ സെവനേക്കാൾ പെർഫോമൻസ് ഐ ഫൈവിന് കിട്ടും അതായത് നിങ്ങൾ ഈ ഐ ത്രീ ഐ ഫൈവ് ഐ സെവൻ ഏറ്റവും കൂടുതൽ എടുക്കുന്നതിന്റെ കൂടെ തന്നെ ഇതിൻ്റെ ജനറേഷൻ എത്രയാണെന്ന് കൂടെ നോക്കണം ഇനി ഇത് മാത്രമല്ല വേറൊരു കാര്യം കൂടെ നോക്കാനുണ്ട് നമ്മൾ പ്രൊസസറിൻ്റെ സീരീസ് നോക്കണം ഇപ്പോൾ ആയിട്ട് പ്രൊസസറുകളുടെ സീരീസ് ഉള്ളത് യു സീരീസും എച്ച് സീരീസും ആണ് അപ്പോൾ ഇതെങ്ങനെ നോക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ സ്പെസിഫിക്കേഷൻസ് എടുത്ത് നോക്കുമ്പോൾ അതിൽ ഐ ഫൈ എന്നതിന് ശേഷം അതിൻ്റെ ഒരു നമ്പർ കാണാം ഒരുപ്പോൾ എയ്റ്റ് എയ്റ്റ് ടു ഫൈവ് സീറോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു നമ്പർ ഉണ്ടാവും അതിൻ്റെയൊക്കെ ആ നമ്പറിൻ്റെ അവസാനമായിട്ട് നമുക്കൊരു ലെറ്റർ കാണാൻ കഴിയും ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു ഇതിനുശേഷം എയ്റ്റ് ടു ഫൈവ് സീറോ യു എന്നത് കാണാം അപ്പോൾ യു എന്ന് പറഞ്ഞാൽ അതൊരു യു സീരീസ് പ്രൊസറാണ് അതേപോലെ തന്നെ നമ്മുടെ അവസാനമായിട്ട് എച്ച് ആണെങ്കിൽ അതൊരു എച്ച് സീരീസ് പ്രൊസറാണ് അപ്പം ഇത് രണ്ടും തമ്മിലൊരു വ്യത്യാസം എന്ന് പറയുമ്പോൾ യു സീരീസ് പ്രൊസർ ആണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ബാറ്ററി ലൈഫ് കിട്ടും കുറച്ച് ബാറ്ററി സേവ് ചെയ്തു വെക്കുന്ന ഒരു പ്രൊസർ ആയിരിക്കും അതേപോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെർഫോമൻസും കിട്ടും ഇനി എച്ച് സീരീസ് പറയുമ്പോൾ എച്ച് സീരീസ് ഹൈ പെർഫോമൻസ് ലാപ്ടോപ്പുകൾ വരുന്നതാണ് അതായത് ഗെയിമിംഗ് ലാപ്ടോപ്പുകളിലൊക്കെയാണ് കൂടുതലായിട്ട് വരുന്നത് ഇത് ബാറ്ററി അധികം ഒന്നും സേവ് ചെയ്യില്ല പക്ഷേ നല്ല പെർഫോമൻസ് ആയിരിക്കും യു സീരീസിനേക്കാൾ നല്ല പെർഫോമൻസ് ആയിരിക്കും നല്ല ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും ഒരു ലാഗ് ഇഷ്യൂസും ഇല്ലാതെ വളരെ ആയിട്ട് വർക്ക് ചെയ്യും അപ്പോൾ ഇതാണ് ഇത് രണ്ടും തമ്മിലൊരു വ്യത്യാസം അപ്പോൾ നിങ്ങളൊരു ഗെയിം കളിക്കാനൊക്കെയാണ് ലാപ്ടോപ്പ് എടുക്കുന്നതെങ്കിൽ അതുപോലെ തന്നെ വീഡിയോ എഡിറ്റിംഗ് അങ്ങനെ വലിയ വലിയ വർക്കുകളൊക്കെ ചെയ്യാനുള്ളൊരു ലാപ്ടോപ്പാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഒരു എച്ച് സീരീസ് ലാപ്ടോപ്പ് എടുക്കുന്നതായിരിക്കും നല്ലത് ഇനി സാധാരണ വർക്കുകളൊക്കെ ഒരു ലാപ്ടോപ്പ് ആണെങ്കിൽ യു സീരീസ് തന്നെ ധാരാളമാണ് ഇനി പ്രോസസർ കഴിഞ്ഞാൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഗ്രാഫിക്സ് കാർഡാണ് നിങ്ങൾ സാധാരണ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം ചെയ്യാനുള്ള ചെയ്യാനുള്ള ഒരു ലാപ്ടോപ്പാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് കാർഡ് വേണമെന്നില്ല ഗ്രാഫിക്സ് കാർഡിൻ്റെ കാര്യം നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി ഒരു ഇൻഡിക്കേറ്റഡ് ഗ്രാഫിക്സ് ഉണ്ടാവും അത് മാത്രം മതി അല്ലാതെ ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് കാർഡിൻ്റെ ആവശ്യമില്ല ഇനി നിങ്ങൾ നന്നായിട്ട് ഗെയിം കളിക്കുന്ന ഒരാളാണെങ്കിൽ ഗെയിം കളിക്കും അതേപോലെ തന്നെ ത്രീ ഡി വോട്ട്സ് ഒക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതിൻ്റെ ഗ്രാഫിക്സ് കാർഡ് നോക്കണം ഗ്രാഫിക്സ് കാർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ ജി ബി ഉള്ള ഗ്രാഫിക്സ് കാർഡ് ആണെങ്കിൽ നല്ല പെർഫോമൻസ് കിട്ടുമെന്ന് എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല അതിൻ്റെ ചിപ്സെറ്റ് ഏതാണെന്ന് നോക്കണം ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു ബഡ്ജറ്റ് ലാപ്ടോപ്പ് ആണെങ്കിൽ ഞാൻ വീട് എം എക്സ് സീരീസിലുള്ള എം എക്സ് വൺ ഫിഫ്റ്റി എം എസ് വൺ തേർട്ടി അങ്ങനെ അങ്ങനെ പോകുന്ന സീരീസ് ഉണ്ട് ഇനി കുറച്ചുകൂടി വില കൂടിയ ലാപ്ടോപ്പാണ് എടുക്കുന്നത് ഗെയിമിംഗ് ലാപ്ടോപ്പാണ് നിങ്ങളെടുക്കുന്നതെങ്കിൽ ജി ടി എക്സ് സീരീസ് ഉണ്ട് ജി ടി എക്സ് ടെൻ ഫിഫ്റ്റി ടെൻ സിക്സ്റ്റി അങ്ങനത്തെ സീരീസ് ഉണ്ട് ഇനി ഏറ്റവും വില കൂടിയ ലാപ്ടോപ്പുകൾ എടുക്കുന്ന സമയത്ത് ആർ ടി എക് സീരീസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഗ്രാഫിക്സ് കാർഡിൻ്റെ നെയിം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ ഈ സീരിസിൻ്റെ നെയിമുണ്ടാവും ജി ടി എക്സ് ആർ ടി എക്സ് അല്ലെങ്കിൽ എം എക്സ് എന്നൊക്കെ പറഞ്ഞിട്ടു അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഗ്രാഫിക്സ് കാർഡ് എടുക്കാം അടുത്തതായിട്ട് ഏറ്റവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ലാപ്ടോപ്പിൻ്റെ ഡിസ്പ്ലേ ആണ് ഡിസ്പ്ലേ നമുക്ക് മെയിനായിട്ട് രണ്ട് ഡിസ്പ്ലേകളാണ് ഉള്ളത് ഒന്ന് ടി എൻ പാനിൽ വെച്ചിട്ടുള്ള ഡിസ്പ്ലേ ഉണ്ടാവും അതേപോലെ തന്നെ ഐ ഐ പി എസ് പാനൽ ഉണ്ടാവും ടി എൻ പാനൽ എന്ന് പറയുമ്പോൾ സാധാരണ ഗെയിമിംഗ് ലാപ്ടോപ്പുകളിലൊക്കെയാണ് കാണാറുള്ളത് ഇത് അത്യാവശ്യം ക്വാളിറ്റി ഡിസ്പ്ലേ ആണ് പക്ഷേ നമ്മൾ സൈഡിൽ നിന്നൊക്കെ നോക്കുന്ന സമയത്ത് കുറച്ച് ക്വാളിറ്റി കുറഞ്ഞിട്ടായിരുന്നു അത് നമുക്ക് വ്യൂവിങ് ആംഗിൾസ് വളരെ മോശമായിരിക്കും അപ്പോൾ നിങ്ങൾ കുറച്ച് വീഡിയോസ് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ലാപ്ടോപ്പ് കാണാൻ മൂവീസൊക്കെ കാണാൻ വേണ്ടി ഒരു ലാപ്ടോപ്പാണ് വാങ്ങുന്നതെങ്കിൽ നിങ്ങൾ ടി എൻ പാനൽ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക ഇനി ഐ പി എസ് പാനൽ എന്ന് പറയുമ്പോൾ നല്ല പാനലായിരിക്കും കൂടുതൽ ലാപ്ടോപ്പുകളിൽ വരുന്ന ഒരു പാനലാണ് ഐ പി എസ് പാനൽ അപ്പോൾ നമ്മൾ സേലിൽ നിന്ന് നിന്ന് നോക്കുന്ന സമയത്തും അത്യാവശ്യം നല്ല വ്യൂവിങ് ഞാൻ ആയിരിക്കും അത്യാവശ്യം നന്നായിട്ട് കാണാൻ കഴിയും അപ്പോൾ നിങ്ങൾ ലാപ്ടോപ്പിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കുന്ന സമയത്ത് അതൊരു ഐ പി എസ് പാനലുള്ള ലാപ്ടോപ്പാണെന്ന് നോക്കാൻ ശ്രമിക്കുക അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് സ്റ്റോറേജ് ഓപ്ഷൻസ് ആണ് സ്റ്റോറേജിൻ്റെ കാര്യം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും സെലക്ട് ചെയ്യാം നിങ്ങൾക്ക് എത്ര സ്റ്റോറേജ് വേണം അത് സെലക്ട് ചെയ്യാം പക്ഷേ സ്റ്റോറേജ് ഓപ്ഷൻ നിങ്ങൾ നോക്കുമ്പോൾ സാധാരണ ഹാർഡ് ഡിസ്ക് ഉണ്ട് അതേപോലെ തന്നെ എസ് എസ് ഡി ഉണ്ട് എച്ച് ഡി ഡി ആൻഡ് എസ് എസ് ഡി എച്ച് ഡി ഡി എന്ന് പറയുമ്പോൾ സാധാരണ ഒരു ഹാർഡ് ഡിസ്ക് എസ് എസ് ഡി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി കൂടി ഫാസ്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റോറേജ് ഓപ്ഷനാണ് നമ്മുടെ ലാപ്ടോപ്പിലേക്ക് ഒരു എസ് എസ് To to. Guard, ി വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു എസ് എസ് ഡി ഉള്ളൊരു ലാപ്ടോപ്പാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ നമ്മളൊരു ലാപ്ടോപ്പ് ഓൺ ആക്കുന്ന സമയത്ത് ഒരു അഞ്ചോ പത്തോ സെക്കൻഡോ കൊണ്ടൊക്കെ ലാപ്ടോപ്പ് ഓണായി വരും സാധാരണ ഒരു ആർഡ് ഡിസ്ക് ആണെങ്കിൽ സാധാരണ ഒരു ആർഡിസ്ക് ഉള്ളൊരു ലാപ്ടോപ്പ് ആണെങ്കിൽ ഒരു പത്ത് ഇരുപത് സെക്കൻഡെങ്കിലും ഓപ്പൺ ആയിട്ട് വരാൻ ടൈം എടുക്കും എന്നാൽ ഇത് നേരെ പകുതി പത്ത് സെക്കൻഡ് കൊണ്ടോ എട്ടോ ഒമ്പതോ പത്തസൻഡ് കൊണ്ടോക്കെ നമ്മുടെ ലാപ്ടോപ്പ് ഓൺ ആയിട്ട് വരും അതേപോലെ തന്നെ അത് മാത്രമല്ല നമ്മൾ കുറേ സോഫ്റ്റ്വെയറുകളൊക്കെ ഓപ്പൺ ആക്കുന്ന സമയത്ത് പെട്ടെന്ന് സോഫ്റ്റ്വെയറുകൾ ഓപ്പൺ ആകും അതേപോലെ തന്നെ ഫയൽ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് വളരെ ഫാസ്റ്റായിട്ട് ഫയൽ ട്രാൻസ്ഫർ ൊക്കെ ഈ എസ് എസ് ഡി ഉള്ളൊരു ലാപ്ടോപ്പിൽ നിങ്ങൾക്ക് കഴിയും ഇത് സാധാരണ ഒരു യൂസർക്ക് അത്ര വലിയ ഉപകാരപ്രദമല്ല പക്ഷേ കുറേയധികം ഫയൽ ട്രാൻസ്ഫറിങ്ങും അതുപോലെ തന്നെ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് ഈ എസ് എസ് ടി ഓപ്ഷൻ വളരെ യൂസ്ഫുൾ ആണ് അപ്പോൾ നിങ്ങൾ ലാപ്ടോപ്പ് വാങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫാസ്റ്റ് ആയിട്ട് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എസ് എസ് ടി ഉള്ളൊരു ലാപ്ടോപ്പ് വാങ്ങാൻ ശ്രമിക്കുക അത്യാവശ്യം ഒരു നൂറ്റി ഇരുപത്തെട്ട് ജി ബി എസ് എസ് ടി ഉണ്ടെങ്കിൽ തന്നെ ധാരാളമാണ് ഇനി എസ് എസ് ടി ഇല്ലാത്തൊരു കമ്പ്യൂട്ടർ ആണെങ്കിൽ അതിൽ എസ് എസ് ഡി വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കിയിട്ട് എടുക്കുന്നതാവും നല്ലത് അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ലാപ്ടോപ്പിലെ പോട്സ് ആണ് യു എസ് പിർസ് ആണ് നമ്മൾ സാധാരണ ലാപ്ടോപ്പുകളിലൊക്കെ മൂന്ന് യു എസ് പി പോർട്ട് ഉണ്ടാകാറുണ്ട് അപ്പോൾ മിനിമം മൂന്ന് യു എസ് പി പോർട്ടിൽ ഒരു ലാപ്ടോപ്പ് വാങ്ങാൻ ശ്രദ്ധിക്കുക ചില ലാപ്ടോപ്പുകളിൽ രണ്ട് യു എസ് പി പോർട്ടിലെ ലാപ്ടോപ്പുകളൊക്കെ വരാറുണ്ട് അത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാവും കാരണം നമ്മളിപ്പോൾ ഒരു ലാപ്ടോപ്പിൽ ഒരു മൗസ് കണക്ട് ചെയ്തു അതേപോലെ തന്നെ ഒരു കീബോർഡും കണക്ട് ചെയ്തു അത് കണക്ട് ചെയ്തതിനു ശേഷം നമ്മൾ വേറെ എന്തെങ്കിലും ഒരു യു എസ് ബി ഹെഡ്ഫോൺ ഒക്കെ എണ്ണയ്ക്കാത്തോ അല്ലെങ്കിൽ പോലെ പെൻഡ്രൈവൊക്കെ കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയില്ല മൗസോ കീബോർഡോ എന്ന് പൂരി വെക്കേണ്ടി വരും അപ്പോൾ ഇതിന് വരെ നമ്മളൊരു മൂന്ന് എസ് പി പോർട്ടുള്ളതോ അല്ലെങ്കിൽ രണ്ടു എസ് ബി പോർട്ടും ഒരു യു എസ് പി ടൈപ്പ് സി പോർട്ടുള്ളതോ ആയൊരു ലാപ്ടോപ്പ് വാങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്രശ്നമില്ല ഇനി യു എസ് പി ടൈപ്പ് സി എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ പോർട്ടാണ് ഇപ്പോൾ വലിയ യൂസ്ഫുള്ളൊന്നുമല്ല പക്ഷേ ഭാവിയിൽ നല്ല യൂസ്ഫുൾ ആവുന്ന ഒരു പോർട്ടാണ് ഇനി കൂടുതൽ കാര്യങ്ങളിലും യു എസ് പി ടൈപ്പ് സി ആയിരിക്കും വരുന്നത് അപ്പോൾ ഒരു ഫ്യൂച്ചർ പ്രൂഫ് എന്ന നിലയിൽ ഒരു എസ് പി ടൈപ്പ് സി പോലുള്ള ഒരു ലാപ്ടോപ്പ് വാങ്ങുന്നത് നല്ലതാണ് ടൈപ്പ് സി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി കൂടി ഫാസ്റ്റായിട്ട് ഫയൽ ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ കഴിയും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ചില ടേംസ് ഒക്കെ ചിലപ്പോൾ ടെക്നിക്കൽ ആയിട്ടുള്ള കുറച്ച് ടേംസ് ഉണ്ടാവും പക്ഷേ നിങ്ങൾ അത് കണ്ടിട്ട് മനസ്സിലാകാതിരിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ഒരു ലാപ്ടോപ്പിൻ്റെ സ്പെസിഫിക്കേഷൻസ് നമ്മൾ ആമസോണിലോ ഫ്ലിപ്പാർട്ടിലൊക്കെ നോക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ അതിൽ ना ना यान। यान। ് എഴുതിയിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പിലുള്ളവരോട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ലാപ്ടോപ്പിൽ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് വാങ്ങിയാൽ മതി അപ്പോൾ ഏതായാലും ഇത്രയാണ് നമുക്ക് പറയാനുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ഇമേജ് മൊബൈൽസ് കമ്പ്യൂട്ടേഴ്സിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക ചെയ്യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ